എല്ലാവർക്കും ആശ ഭട്ട് ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബർഫിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സാധാരണ നമ്മുടെ തേങ്ങ ചിരണ്ടിയത് ആയാലും മതി. അപ്പോൾ ഒരു കപ്പ് ഞാനത് എടുത്തിട്ടുണ്ട്. പാകത്തിന് പഞ്ചസാര, അത് ഓരോരുത്തരുടെ ഇഷ്ടം. വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം, അത് ഒന്ന് മെൽട്ടായിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പഞ്ചസാരയാട്ടോ. പിന്നെ ഞാനെടുത്തിരിക്കുന്നത് ഒരു 3 ഏലക്ക ഒന്ന് ജസ്റ്റ് ചതച്ച് എടുത്തിട്ട് ചേർക്കും. പിന്നെ വാനില എസൻസ് ആണ് വേണ്ടത്. ഒരു കപ്പ് പാലും ഒരു ടീസ്പൂണോളം ഗീയോ ആണ് വേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. പാത്രത്തിലേക്ക് നമുക്ക് ആ ഒരു കപ്പ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു കപ്പ് പാലും ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചെറുതീയിൽ ഇതിന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ കോക്കനട്ട് ഒന്ന് നന്നായിട്ട് വെന്ത് വന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര അവരവരുടെ ഇഷ്ടത്തിന് കേട്ടോ. ഇവിടെ ഞാൻ ഒരു കപ്പ് പഞ്ചസാര തന്നെ എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സപ്പ് ആവണം ഇതിലോട്ട്. അധികം സോഗ്യ ആവരുത്, സോഗ്യ ആവണം മുമ്പേ എടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലോട്ടാക്കണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതായി കഴിയും, കട്ടയായിട്ട് വരും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്നാവുന്ന ഒരു സ്വീറ്റ്സ് ആണ്, പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതും 1 ടീസ്പൂണോളം നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് ബർഫി ഇവിടെ റെഡിയായി. ഇതിപ്പോൾ ഈ കോക്കനട്ട് ഇഷ്ടമില്ലാത്തവർക്ക് കുഴപ്പമില്ല, നമുക്ക് മറ്റേ നമ്മുടെ സാധാരണ തേങ്ങ എടുത്ത് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. വേണമെങ്കിൽ സാഫ്രൺ വേണമെങ്കിൽ സാഫ്രൺ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കളേഴ്സ് വേണമെങ്കിൽ കളേഴ്സ്, ആർട്ടിഫിഷ്യൽ കളറോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ട് നമുക്കിത് ട്രെയിൽ നിരത്താം. അപ്പോൾ നമ്മുടെ സെർവിങ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇത്തിരി ഗ്രീസ് അങ്ങോട്ട് ഗ്രീസ് ചെയ്യാം ഈ ഗീ വെച്ചിട്ട്. നമ്മുടെ ബർഫിക്കുള്ള ഇത് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലാകുമ്പോഴത്തേക്ക് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കത് ആ പാത്രത്തിലോട്ട് നിരത്താം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആവുള്ളൂ. നമുക്കിത് നിരത്തി കൊടുക്കാം. കോക്കനട്ട് ബർഫി ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കുറച്ച് നേരം ഒരു 1/2 മണിക്കൂറോളം വെക്കണം. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇങ്ങനെ കാണിച്ചു തരാതെ, ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ കൈവച്ചൊന്നും ഇങ്ങനെ കണ്ട ഇങ്ങനെ ബോൾസ് ആക്കാൻ നോക്കുന്ന ആ പരിവമാണ് ഈ ബർഫിയുടെ പരിവം കേട്ടോ. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം വെച്ചിട്ട് ഞാനിതിൻ്റെ പുറത്ത് ഇത്തിരി ഗാർണിഷ് ചെയ്യുന്നുണ്ട് പിസ്താച്ച വെച്ചിട്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം, ഒരു കുറച്ച് നേരം വെക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ബർഫി ഇവിടെ റെഡിയായി. ഞാൻ കട്ട് ചെയ്ത്
എടുക്കാൻ പോവാണ്. നല്ല നന്നായിട്ട് അങ്ങനെ നല്ല ടേസ്റ്റി ബർഫി ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അങ്ങനെ വളരെ ഈസിയായി, വളരെ ടേസ്റ്റിയായ കോക്കനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ടും മറക്കരുത്. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എന്നും ഉണ്ടാവണം. എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ദീപാവലി വരുമല്ലേ, അപ്പോൾ എല്ലാവരും ഇത് ദീപാവലി സ്പെഷ്യലായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ചെയ്യാത്തവരൊക്കെ. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരുന്നത് വരെ ബൈ.